ഹലോ നമസ്കാരം, ഞാൻ അരുൺ ബദീര്. നമ്മളിന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ടെൻ്റ് ഹൗസൊക്കെ അടിച്ച് നമ്മൾ ചെപ്പോളത്ത് ഇരികില്ലുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് താമസിക്കാൻ പോകണം, നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ്. ഒരു ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്, നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, സൂര്യ അസ്തമയം. ഒരു പുതിയ റിസോർട്ടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്, ഉണ്ടോ പുതിയ റിസോർട്ടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ള് കാപ്പിത്തോട്ടമാണ്, കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് വരുന്നത്. ഇത് ചേട്ടന്മാർ റിസോർട്ട് പണിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ. ഇത് ഒരു വളരെ പാടുപെട്ട് കൊണ്ടുവരുന്ന റോഡുകളൊന്നുമില്ല, ഇങ്ങനെയുള്ള വഴികളേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ചുമന്ന് കൊണ്ടുവരണം. അതെ അതെ, ഇരികില്ലുമുടി എന്ന ഈ വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ തൊടുപുഴയിൽ നിന്ന് നേരെ തട്ടക്കുഴ ചെപ്പോളം കൂടി വരാം. തൊടുപുഴയിൽ നിന്നും ഉടുമ്പന്നൂർ വന്നിട്ട് കമ്പനിപ്പടി എന്ന സ്ഥലത്ത് വന്നിട്ടും ചെപ്പോളത്തിന് കയറി വരാം. കരിമണ്ണൂരിൽ നിന്ന് നേരെ കമ്പിപ്പാലം കൂടി ചെലവ് ചെന്നിട്ട് കലയന്താനി റൂട്ടിൽ നിന്ന് കയറി വരാം. അങ്ങനെ രണ്ട് വഴിയുണ്ട്. രണ്ട് വഴിക്ക് വരുമ്പോഴും നല്ല സൈറ്റ് സീനാണ്. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റാണ്, മെയിനായിട്ട് നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഒരു ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ കാറ്റ് ഒത്തിരി ഉള്ള സ്ഥലമാണ്, ഇച്ചിരി അപകടം പിടിച്ച മേഖലയാണ്. എല്ലാവരും അത് അതിൻ്റെ ഒരു ഗൗരവത്തിൽ എടുത്തു വരികയാണെങ്കിൽ നല്ല അടിപൊളി സ്പേസാണ്, അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. പിന്നെ ഇപ്പോൾ എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്. ഇവിടെയാണ് നമ്മളിന്ന് ടെൻ്റടിച്ച് താമസിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിലാണ്, ഉണ്ടോ. ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതൂർന്ന് നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെതായ എല്ലാ ഒരു ഭംഗിയും ഇതിൻ്റെ അകത്തുണ്ട്. ഏറ്റവും നല്ല പ്രകൃതി ശരിക്കും അടിപൊളിയാന്ന് പറയുന്ന ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു തൃപ്തികരമാകുന്നത്. അപ്പോൾ പ്രകൃതി എന്ത് ഭംഗിയാണെന്നറിയോ, ഇവിടെ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കോടയൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ഒരു വൈബായിരിക്കും, ഭയങ്കര വൈബായിരിക്കും. ഇവിടെ കോടയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ടെൻ്റ് അടിക്കാൻ പോവാട്ടോ. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീപ്പിൻ്റെ പടത എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളടിക്കുന്ന ടെൻറ്റിന് ഡാമേജ് വരും, മണ്ണിലും പാറയിലൊക്കെ കൊണ്ടിട്ട് ഇല്ലേ എന്തെങ്കിലും കമ്പോഷനൊക്കെ കൊത്തി കയറി ടെൻറ്റിന് ഡാമേജ് വരും. അതുകൊണ്ട് ജീപ്പിൻ്റെ പടത ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നുണ്ട്.
കഴിഞ്ഞാൽ ഇങ്ങനെ വച്ചിട്ട് കഴിഞ്ഞാൽ കൊതുക് കടിക്കില്ല. ഇവിടെ പാറയ്ക്ക് നല്ല ചൂടാട്ടോ, പാറയ്ക്ക് നല്ല ചൂടാണ്. പക്ഷേ എന്നാ അന്തരീക്ഷം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. താഴെ ഭാഗത്തൊക്കെ നല്ല മൂടൽ മഞ്ഞും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ സൗണ്ടുകളൊന്നുമില്ല, നിശബ്ദമായ ഒരു ഏരിയയാണ്. കാറ്റ് ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റാണ്. ടെൻ്റൊക്കെ നമ്മൾ കെട്ടിയാണ് വെച്ചേക്കുന്നത്, ഇല്ല ചിലപ്പോൾ അങ്ങ് താഴത്തേക്ക് പോകും. പന്നിമറ്റത്തൊക്കെ പോയി കിടക്കും നമ്മുടെ ടെൻ്റ്. അങ്ങനെ ഒരു ഏരിയ അത്. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി അവിടെ വന്നിരുന്നു. താഴെ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു 4 മണിക്ക് ശേഷം ഈവനിങ്ങിൽ വരുന്നു, അന്നേരം അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അടിപൊളി സ്ഥലം. പിന്നെ ചെറിയൊരു ഇളം കാറ്റും ഉണ്ട്, അടിപൊളിയാണ്. ഇന്ന് അസ്തമയം കാണാൻ ശരിക്കും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല മൂടൽ മഞ്ഞുണ്ട്, അതിൻ്റെ ഉള്ളിലായിപ്പോയി സൂര്യൻ. അറബിക്കടലിലേക്ക് താന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, ഇരുട്ടായി, ശരിക്കും ഇരുട്ടായി. ഇവിടെ അങ്ങ് താഴെ കണ്ടോ പന്നിമറ്റം പൂമാലയൊക്കെ നക്ഷത്രം ഉദിച്ച് നിൽക്കുന്ന പോലെയാ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നത്. ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇതുണ്ട് എന്ത് രസമാണെന്ന് നോക്കിയ ബൾബ് നിൽക്കണാണ്. അങ്ങ് താഴേന്ന് പാട്ട് കേൾക്കാട്ടോ, പന്നിമറ്റത്തുനിന്നാണെന്നാണ് തോന്നുന്നത്. അങ്ങ് താഴേന്നൊരു പാട്ട് കേൾക്കാം. ഈ ലൈറ്റുകൾക്കിടയിൽ കൂടി നോക്കുവാണെങ്കിൽ അങ്ങ് അകലെ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ഉണ്ടോ, തേങ്ങാക്കൊത്ത് പോലെ ചെറുതാണ്. അതാ അങ്ങ് അകലെ തേങ്ങാക്കൊത്ത് പോലെ ചെറുതായിട്ട് ആളവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി വൈബ്. നമ്മൾ കിടക്കാനുള്ള പരിപാടി കേട്ടോ, തണുപ്പാണ്, പുറത്ത് നല്ല തണുപ്പാണ്. അപ്പം കിടക്കാനുള്ള പരിപാടിയാണ്.